Hi friends, ellavarkkum Aluva's Kitchen de pudiyoru video ilekku swagatham. Innu njan oru sadhya aayittanu vannekkunnathu. Njangalde ona sadhya njangal kazhichu innu undaakki kazhichu. Njan pitte divasam onnu video idanathu. Appo idinu vendi njan undaakki sadhanangalaanu ee kaanikkunnathu. Ella njan rendu divasam munpu thanne rendu divasayittu undaakkiyathaanu kaaranam ellam orumichu undaakkanulla ആരോഗ്യമില്ലാത്തതുകൊണ്ട് ഇങ്ങനെ ഉണ്ടാക്കി വെച്ചതാണ്. അപ്പോൾ അതാണ് ഈ കണ്ടത്. ഞാൻ അതിൻ്റെ എല്ലാ വീഡിയോസും ചാനലിൽ ഇട്ടിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ എന്തൊക്കെയാണ് ഉണ്ടാക്കിയതെന്ന്, ഇന്നിപ്പോൾ ഞാൻ ഇതിൽ രണ്ട് മൂന്ന് റെസിപ്പി ഉൾപ്പെടുത്തുന്നുള്ളൂ. ഇതിന് മുമ്പ് ഇട്ടതാണ് ബാക്കി റെസിപ്പീസൊക്കെ. അപ്പോൾ ഇന്ന് ഞാൻ ഉണ്ടാക്കേണ്ട ഒരു കൂട്ടുകറിയാണ്. അതിനായിട്ട് ഞാൻ എടുത്തേക്കുന്നത് ഒരു കപ്പ് വേവിച്ച കടലയാണിത്. കറുത്ത കടല എടുക്കുക കേട്ടോ. എൻ്റെ ഇപ്പോൾ വെള്ളക്കടല ഉണ്ടായിരുന്നതുകൊണ്ട് ഞാൻ വെള്ളക്കടല എടുത്തു. അപ്പോൾ അതൊരു മുക്കാ വേവായിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഓഫ് ചെയ്താണ്. ഇനി അതിലേക്ക് ഒരു കഷ്ണം ചേന, ഒരു 100 ഗ്രാം ചേനയുണ്ടാവും. പിന്നെ എടുത്തേക്കണത് 2 ഏത്തക്കായ, പിന്നെ ഒരു കഷ്ണം കുമ്പളങ്ങ. ഒരു കുമ്പളങ്ങയല്ല, മത്തങ്ങ 100 ഗ്രാം ഒക്കെ ഉണ്ടാവും. അതെല്ലാം കൂടി ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക്. എന്നിട്ട് നമുക്ക് വേവിക്കാം. കടല ഇട്ട് കൊടുക്കുക. കടലയ്ക്ക് ഇത്തിരി വേവും കൂടി ഉണ്ടല്ലോ. കടലയും പിന്നെ ചേനയും മത്തങ്ങയും കായയും എല്ലാം കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക കുക്കറിലേക്ക്. എന്നിട്ട് നമുക്കിതിലേക്ക് ഇനി ഇത്തിരി പൊടികൾ ചേർത്ത് കൊടുക്കണം. അതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കുക. പിന്നെ ഇട്ട് കൊടുക്കേണ്ടത് ഒരു അര സ്പൂൺ, അര ടീസ്പൂൺ മുളക് പൊടി, പിന്നെ 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കുറച്ച് വെള്ളം. കുറച്ചെന്ന് വെച്ചാൽ ഒരു 1/2 ഗ്ലാസ് ഒക്കെ വെള്ളം മതിയാവും. കാരണം കടലയിൽ ഒരു ഇത്തിരി വെള്ളം ഉണ്ടായിരുന്നു. അതെല്ലാവരും കൂടി നമുക്ക് കുക്കറിലേക്ക് ഇട്ടിട്ട് അടുപ്പത്ത് വയ്ക്കുക. ഇനി അതിലേക്ക് ഞാൻ ആവശ്യമായിട്ട് എടുത്തേക്കുന്നത് 1 കപ്പ് തേങ്ങയും 1 ടീസ്പൂൺ ജീരകവും. അത് നമുക്ക് നന്നായിട്ട് അരച്ചെടുക്കണം. ആ നേരം കൊണ്ട് ഇവിടെ ഇതെല്ലാം വെന്തിട്ടുണ്ട്. ഇനി എല്ലാം കൂടി നമുക്കൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ അതങ്ങോട്ട് കുത്തി ഉടയ്ക്കാന്നൊക്കെ പറയില്ലേ നമ്മൾ, അതുപോലെ ഒന്ന് ഉടച്ചു കൊടുക്കാം. നല്ലോണം വെന്തിട്ടുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ അരച്ചു വെച്ചേക്കണ അരപ്പ് ചേർത്ത് കൊടുക്കണം. തേങ്ങയും ജീരകവും കൂടി എടുത്തിട്ടുണ്ടാവില്ലേ, ആ അരപ്പ് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. യോജിപ്പിച്ചിട്ട് ഒരു 2 മിനിറ്റൊക്കെ അടുപ്പത്ത് തന്നെ വെക്കുക. കാരണം അതിൽ പച്ചമണം എന്തെങ്കിലും, തേങ്ങയുടെ ഒക്കെ പച്ചമണം ഉണ്ടാവില്ലേ, അത് മാറിക്കിട്ടാൻ വേണ്ടി അടുപ്പത്തേക്ക് വെക്കുക. ഞാൻ ഇനി അതിലേക്ക് ആ മിക്സിയുടെ ജാറ് കഴുകിയിട്ട് ഒരു 1/2 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മറ്റേത് നല്ല തിക്കായിട്ടിരിക്കുമായിരുന്നു. അപ്പോൾ അതൊന്ന് ലൂസാവുകയും ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് വേണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി. 2-3 മിനിറ്റ് ഒന്ന് അടച്ച് വെച്ച് ചെറിയ തീയിൽ വേവിച്ചു കൊടുക്കുക. തീ വളരെയധികം കുറച്ച് വെക്കണം. കാരണം ഇത് അല്ലെങ്കിൽ അടിക്ക് പിടിക്കാൻ സാധ്യതയുണ്ട്. അത് അവിടെ ഇരിക്കട്ടെ. ആ നേരം കൊണ്ട് ഞാൻ ഇനി അതിലേക്ക് ഒരു വറവ് ഇടണം. അതിനായിട്ട് ഒരു ഫ്രൈങ് പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ എണ്ണ ഒഴിച്ചേക്കണത്, കാരണം വെളിച്ചെണ്ണ തന്നെ ചെയ്യണതാണ് നല്ലത് ഈ കറി. അപ്പോൾ 1 ടീസ്പൂൺ കടുക് ചേർത്തിട്ടുണ്ട്. ഇനി അത് പൊട്ടി വരുമ്പോൾ അതിലേക്ക് 2 ചുവന്നുള്ളി വട്ടത്തിലരിഞ്ഞത്, ഒരു ഇത്തിരി കറിവേപ്പില, 2 വറ്റൽമുളക് ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കുക, അല്ലെങ്കിൽ ഒന്ന് ഫ്രൈ ആക്കിയെടുക്കുക. അപ്പോൾ അത് ഒന്ന് ഫ്രൈ ആയി വരട്ടെ. ഇനി അതിലേക്ക് ഞാൻ ചേർക്കുന്നത് 1/2 പിടി തേങ്ങയാണ് എടുത്തത്. കാരണം നമ്മൾ അരയ്ക്കാനെടുത്ത തേങ്ങേനേലും കുറച്ച് കൂടുതൽ തേങ്ങ ഇതുപോലെ വറക്കാനായിട്ട് എടുക്കണം. എന്നിട്ട് ഇനി കൈ വിടാണ്ട് ഇളക്കിക്കൊണ്ടേയിരിക്കുക. ഇട്ടിട്ടെങ്ങും പോകരുത്. അപ്പോൾ അല്ലെങ്കിൽ തേങ്ങ കരിഞ്ഞു പോകുമ്പോൾ നമുക്കൊരു ബ്രൗൺ ഷെയ്ഡ്, അതായത് ഭയങ്കരമായിട്ട് ബ്രൗൺ, നമ്മൾ വറുത്തരയ്ക്കാൻ എടുക്കുന്ന പോലെയല്ല, ഒരു ഗോൾഡൻ ബ്രൗൺ ഒക്കെ കളറാവണം വരെ ഇത് വറുത്തെടുക്കുക. ഇളക്കി കൊടുത്തുകൊണ്ടേ ഇരിക്കുക. എന്നിട്ട് വറുത്തിട്ട് വേണം നമുക്കതിലേക്ക് ചേർക്കാൻ. ഇപ്പോൾ അതായിട്ടുണ്ട്. ഇനി നമുക്കത് സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട് ഞാൻ. ഇനി അത് നമ്മൾ കുക്കറിൽ എടുത്ത് വെച്ചേക്കണം, ആ മിക്സിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അതിലേക്ക് ചേർത്ത് കൊടുക്കുക. അത് ഞാനപ്പോൾ ഒരു ഇത്തിരി ഗാർണിഷിങ്ങിന് വെച്ചിട്ട് ബാക്കിയെല്ലാം അതിലേക്ക് ചേർത്തിട്ടുണ്ട്. നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. നല്ലപോലെ ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. പിന്നെ നമ്മൾ ഇളക്കും തോറും അത് നന്നായിട്ട് കുഴഞ്ഞു കുഴഞ്ഞു വന്നോളും. പിന്നെ കറുത്ത കടലയാണ് ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു വേറെ നമ്മുടെ മറ്റേ ഇച്ചിരി കൂടി കളർ കിട്ടും. ഇതിപ്പോൾ വെളുത്ത കടല ആയതുകൊണ്ടാണ് ഇങ്ങനെ ഇരിക്കണത്. രണ്ടായാലും കുഴപ്പമില്ല. അപ്പം ഇനി അത് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ എനിക്ക് അതിൻ്റെ അകത്തൊരു ഇത്തിരിയും
വെള്ളം പോരായക തോന്നിയ കാരണം ഞാനൊരു ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കാറുണ്ട്. പക്ഷെ അത് ചൂടുവെള്ളമാണ് ഒഴിക്കണത്, കാരണം അല്ലെങ്കിൽ പച്ചവെള്ളം ഒഴിച്ചാൽ നന്നാവില്ല. അപ്പം ചൂടുവെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാൻ നോക്കാം, അതിൻ്റെ ഉപ്പും ഇതൊക്കെ നോക്കാം. അപ്പം അത് കറക്റ്റ് ആണെങ്കിൽ കുഴപ്പമില്ല, അല്ലെങ്കിൽ പോരായകുണ്ടെങ്കിൽ ഇട്ട് കൊടുക്കാം. ഇനിയിപ്പോൾ അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഇത്തിരി ശർക്കരയാണ്, ഒരു 2 ടീസ്പൂൺ. ചേർത്തില്ല എന്ന് വിചാരിച്ചും കുഴപ്പമില്ല കേട്ടോ. ഞാനിപ്പോൾ 2 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്തിരിയാണ്ട് ഇങ്ങനെ ചീന്തി ചീന്തി ഇട്ട് കൊടുത്തതാണ്. ഒന്നും കൂടി നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം ഈ നേരം കൊണ്ട് അതിൻ്റെ പച്ചമണം എല്ലാം മാറിയിട്ടുണ്ടാവും. ഇപ്പം ഇപ്പോഴാണ് ഞാൻ വെള്ളം ചേർത്ത് കൊടുത്തത്. ഒരു 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നും കൂടി ഇളക്കി യോജിപ്പിക്കുക. ഇപ്പം തന്നെ അത് കറക്റ്റ് പാകണം. അപ്പോൾ ഒരു ഇത്തിരി നേരം ഇരിക്കുമ്പോൾ അല്ലെങ്കിൽ കട്ട പോലെ ആയാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ 1/2 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുത്തത്. ഇനി ഞാനത് ഒരു ബൗളിലേക്ക് മാറ്റട്ടെ. ഇതെല്ലാം ചെയ്തത് സദ്യ, അതായത് ഓണം ഉണ്ടാകുന്ന തന്നെയാണ് ഈ കറികളൊക്കെ ഇത് അന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. മറ്റുള്ള കറികളൊക്കെയാണ് നമ്മൾ നേരത്തെ ഉണ്ടാക്കിയത്. ഇനി ഞാൻ വറുത്ത് വെച്ചതിൻ്റെ ബാക്കി ഇത്തിരി ഇട്ട് അതിൻ്റെ മുകളിലൊന്ന് ഗാർണിഷ് ചെയ്ത്. അപ്പം നമ്മുടെ കൂട്ടുകറി റെഡി ആയിട്ടുണ്ട്. കളറിലെ ഇത്തിരി ഡിഫറൻസ് ഉണ്ടായിരുന്നുള്ളൂ, ടേസ്റ്റ് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത് കടല, കറുത്ത കടല ഇടുകയാണെങ്കിൽ ഇച്ചിരി കൂടി നല്ല ബ്രൗൺ ഷെയ്ഡുള്ളൊരു കളർ വരും. ഇനി അടുത്തത് ഞാൻ തയ്യാറാക്കിയത് സാമ്പാറാണ്. അപ്പോൾ അതിനു വേണ്ടി ഞാൻ 1/2 കപ്പ് പരിപ്പ് എടുത്തിട്ടുള്ളൂ. കാരണം ചാറ് കറിക്ക് വേണ്ടിയാണ് സാമ്പാർ ഉണ്ടാക്കിയത്. അതൊരു കുക്കറിലേക്ക് നല്ലോണം കഴുകിയിട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കാരണം അതൊരു ചെറിയ കുക്കറാണ്. അപ്പോൾ തിളച്ച് മുകളിലേക്ക് വരാതിരിക്കാൻ വേണ്ടിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ, ആവശ്യത്തിന് ഉപ്പ് ഇത്രയും ചേർത്ത് കുക്കർ അടച്ചിട്ട് 2 വിസിലാണ് ഞാൻ കൊടുത്തത്. എൻ്റെ കുക്കറിൽ 2 വിസിൽ കറക്റ്റ് പാകുമായിരുന്നു. പിന്നെ ഓരോരുത്തരുടെ കുക്കറിൻ്റെ വേവും സമയമൊക്കെ നോക്കിയിട്ട് ചെയ്യാം. അത്യാവശ്യം നന്നായിട്ട് തന്നെ വെന്തിട്ടുണ്ടായിരുന്നു, കുഴഞ്ഞു പോയിട്ടില്ല, ഇതുപോലെ ഇരുന്നു. ഇപ്പം ഞാൻ കുക്കർ തുറന്നിട്ടുണ്ട്. ഇനി അതിലേക്ക് സാമ്പാറിന് കഷ്ണം ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തത് 2 ബീൻസ്, 1 കഷ്ണം ക്യാരറ്റ്, 1 കഷ്ണം ഒരു കഷ്ണം ക്യാരറ്റ് എന്ന് വെച്ചാൽ 1 ക്യാരറ്റിൻ്റെ 1 കഷ്ണം, പിന്നെ ഒരു ഇത്തിരി ചേന, 1 ഉരുളക്കിഴങ്ങിൻ്റെ പകുതി. അങ്ങനെ നമുക്ക് ആവശ്യമുള്ളത് എന്താന്ന് വെച്ചാൽ മുരിങ്ങാക്കോല് അങ്ങനെയൊക്കെ ആവശ്യമുള്ളത് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് നോക്കുമ്പോൾ അറിയാമല്ലോ എന്തോരം വേണമെന്നുള്ളത്. ഇത് ചെറിയ 1/2 കപ്പ് പരിപ്പിനല്ലേ ഉണ്ടാക്കിയത്. മത്തങ്ങ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതെല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കുക. ഇനി ഇപ്പോൾ വേണമെന്നുള്ളവർക്ക് കഷ്ണങ്ങൾ കുറച്ചും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ. പക്ഷേ നമ്മൾ ഈ എല്ലാ കറികളും കൂടി കഴിക്കുമ്പോൾ ഒഴിച്ചേറിയായിട്ട് അത് കുറച്ച് മതിയല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഇങ്ങനെ കുറച്ചായിട്ട് വെക്കണത്. ഇനി അതിലേക്ക് ഞാൻ ചേർത്ത് കൊടുത്തത് 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ 1 ടീസ്പൂൺ കായം പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം. ഞാൻ സാധാരണ സാമ്പാർ വയ്ക്കുമ്പോൾ കായത്തിൻ്റെ പൊടി ഇതുപോലെ ചേർത്ത് കൊടുക്കും. അപ്പോൾ നല്ല സ്മെല്ലായിരിക്കും. പിന്നെ 2-3 അല്ലി വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞിട്ട് കൊടുത്ത് വേവിക്കാൻ വയ്ക്കുക. 1 വിസിൽ മാത്രം മതി. അത് അവിടെ വേവണ നേരം കൊണ്ട് ഞാൻ ഇവിടെ വെളിച്ചെണ്ണ ഒഴിച്ച് ഒരു ചീനച്ചട്ടിയിൽ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ഇനി കടുകും ഉലുവയും ഇട്ട് പൊട്ടിച്ചു കൊടുക്കുക. 1 ടീസ്പൂൺ കടുകും 1/2 ടീസ്പൂൺ ഉലുവയാണ് ഞാൻ ഇട്ട് കൊടുത്തേക്കണത്. അതിട്ടിട്ട് നന്നായിട്ട് പൊട്ടി വരട്ടെ. കടുകും ഉലുവയും പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് അതിലേക്ക് വറ്റൽമുളക് ചേർത്ത് കൊടുക്കണം. പിന്നെ നമുക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അത് നന്നായിട്ട് മൂത്ത് കഴിഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് എടുത്ത് വെച്ചേക്കണം വെണ്ടയ്ക്ക് ചേർത്ത് കൊടുക്കാം. എളുപ്പപ്പണിക്ക് ഞാൻ കുക്കർ ഒരു വീട്ടിൽ ആവി കഴിഞ്ഞിട്ട് കുറച്ച് ആവി കളഞ്ഞിട്ടൊക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. ഇപ്പം ഇങ്ങനെ വെക്കണതുകൊണ്ട് ഇങ്ങനെ വെച്ചാണ്. ആകെ അതിൻ്റെ കൂടെ തന്നെ 1 തക്കാളിയും കൂടി മുറിച്ചിട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് വാട്ടിയെടുക്കുക. 1 നുള്ളി ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഇതിൽ വിട്ടുപോയി എന്ന് തോന്നുന്നു. വെണ്ടയ്ക്കല അല്ലെങ്കിൽ ഉപ്പ് പിടിക്കില്ല, ഒരു പച്ചക്കുത്തായിട്ടിരിക്കും. ഒന്ന് അടച്ചു വെച്ച് കൊടുക്കുമ്പോഴേക്കും തന്നെ അത് വാടിയിട്ടുണ്ടാവും. വേണ്ട, ഇനി അതിലേക്ക് നമുക്ക് പൊടി ചേർത്ത് കൊടുക്കണം. സാമ്പാർ പൊടിയാണ് ചേർത്തത് ഞാൻ. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടിയാണ് ചേർത്തത്. നല്ല കുമിച്ചെടുത്ത് തന്നെയാണ് എടുത്തേക്കണത്. അത്യാവശ്യം നല്ല രീതിയിൽ തന്നെയുണ്ട്. 2 ടേബിൾ സ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് ഇളക്കി കൊടുക്കാം. നല്ലോണം ഇളക്കി യോജിപ്പിക്കാം. അപ്പോഴേക്കും നമ്മുടെ കുക്കറിൻ്റെ ആവിയൊക്കെ പോയിരിപ്പുണ്ടാവും. ഇനി അതിലേക്ക് നമ്മൾ ഞാനിപ്പോൾ ഒരു നാരങ്ങയുടെ വലിപ്പം, ചെറിയൊരു നാരങ്ങയുടെ വലിപ്പത്തിൽ വാളൻപുളി, സാമ്പാർ പുളി എന്നൊക്കെ പറയില്ലേ നമ്മൾ, ആ പുളി പിഴിഞ്ഞ് വെള്ളം ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി അതെല്ലാം കൂടി നന്നായിട്ടൊന്ന് തിളച്ചു വരട്ടെ.
നല്ലോണം തിളച്ച് നല്ലോണം തിളക്കിയിട്ട് ഒന്ന് അടച്ച് വെച്ചു കൊടുത്ത് വേഗം തിളച്ചോളും. അപ്പോൾ നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം വേണം ബാക്കി പരിപാടികൾ ചെയ്യാനായിട്ട്. ഇപ്പോൾ നല്ലോണം വെട്ടിത്തിളക്കേണ്ട്. എന്നിട്ട് നമ്മൾ ആ കുക്കറിൽ വേവിച്ച് വെച്ച പരിപ്പും കഷ്ണങ്ങളും എല്ലാം കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക. ഉണ്ടാവും ഒന്നും വെന്തുടഞ്ഞു പോയിട്ടില്ല. അപ്പോൾ അത് കുക്കറിൻ്റെ ഇത് അവരവർക്ക് അറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. ഞാൻ കഷ്ണങ്ങൾ ഇട്ടതിന് ശേഷം ഒറ്റ വിസിലടിച്ചോളൂ. പരിപ്പിട്ടപ്പോൾ രണ്ട് വിസിലടിച്ചെങ്കിലും ഒരു ഇത്തിരി ആവി ഞാൻ സ്പൂൺ വെച്ചിങ്ങനെ വെയിറ്റ് പൊക്കി കളഞ്ഞായിരുന്നു. കറക്റ്റായിരുന്നു. അപ്പോൾ അത് നോക്കിയിട്ട് എടുക്കുക. അതേപോലെ എൻ്റെ പഴയ കുക്കറിൽ ഉപ്പ് പോരായി ഉണ്ടായതുകൊണ്ട് ഇട്ട് കൊടുത്ത്. പഴയ കുക്കറിലാണ് ഇടണമെങ്കിൽ ഒറ്റ വിസലിൽ ഇതെല്ലാം നല്ല പഴം പോലെ പായസം പോലെ ആയി പോയിട്ടുണ്ടാവും. അപ്പം ഇനി അതിലേക്ക് ഞാൻ ഒരിത്തിരി ശർക്കര ചേർക്കേണ്ട. വേണമെന്ന് മാത്രം ഉള്ളവർ ചേർത്താൽ മതി കേട്ടോ. ചേർത്തില്ല എന്ന് വെച്ചാൽ കുഴപ്പമില്ല. പക്ഷെ ഒരിത്തിരി ശർക്കര ചേർക്കുമ്പോൾ പഞ്ചസാര, ഞാനിപ്പോൾ ശർക്കര ചേർക്കാറ് ഷുഗറുകാരൊക്കെ ഉള്ളതുകൊണ്ട് പഞ്ചസാര ചേർത്താലും മതി. ഇപ്പം എന്നിട്ട് അതിൻ്റെ എല്ലാം നോക്കാം. ഉപ്പും പുളിയെല്ലാം പാകണമെന്ന് നോക്കാം. എന്നിട്ട് അത് നമ്മളൊരു സെർവിങ് ബൗളിലേക്ക് മാറ്റുകയാണ്. ഇത്രേ ഉള്ളൂ സാമ്പാറിൻ്റെ പണി കഴിഞ്ഞ്. ഞാൻ സാമ്പാറും അവിയലും എല്ലാം വെക്കാനായിട്ട് കഷ്ണങ്ങളെല്ലാം ഒരുമിച്ചിടും. എന്നിട്ട് ആവശ്യമുള്ളത് പെറുക്കിയെടുക്കും. ഇത്തിരി കായപ്പൊടി മുകളിൽ തൂവിക്കൊടുക്കുക. ഒരു നുള്ള് ഉലുവാപ്പൊടി മുകളിൽ തൂവിക്കൊടുക്കുന്നുണ്ട് ഞാൻ. അത്രേ ഉള്ളൂ പരിപാടി. ഒരു നുള്ള് ഉലുവാപ്പൊടി. പരിപാടി കഴിഞ്ഞപ്പോൾ നമ്മുടെ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. സാമ്പാറും ഇതൊക്കെ ഇന്ന് തന്നെ, അതായത് നമ്മൾ സദ്യ കഴിച്ച അന്ന് തന്നെയാണ് ഉണ്ടാക്കിയത്. ഇപ്പം ഞാനൊരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിരുന്നേ. ഇനി നമുക്ക് പപ്പടം വറുത്തെടുക്കുകയാണ്. പായസം പപ്പടമൊക്കെ കഴിക്കാൻ പപ്പടം വേണമല്ലോ. അപ്പം ഞങ്ങളിവിടെ ഈ രണ്ട് മൂന്ന് ഇങ്ങനെയുള്ള സമയങ്ങളിൽ മാത്രമേ പപ്പടം അങ്ങനെ യൂസ് ചെയ്യാറുള്ളൂ. വലിയ താല്പര്യമില്ല. അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് മാത്രം പപ്പടം എടുക്കുകയുള്ളൂ. അതുകൊണ്ട് പപ്പടം കുറച്ച് വറുത്തെടുക്കുക. ആ പപ്പടം വറുത്ത് കഴിയുമ്പോൾ പിന്നെ ആ വെളിച്ചെണ്ണ വേസ്റ്റ് ആവരുതല്ലോ. അതും കൂടി കണക്കാക്കിയാണ് ആ ചീനച്ചട്ടിയിൽ, അത്രയും വലിയ ചീനച്ചട്ടിയിൽ തന്നെ ഞാൻ ഒഴിച്ചത്. അവരവർക്ക് എന്തോരം പപ്പടം ആവശ്യമുണ്ടോ അത്രയും പപ്പടം വറുത്തെടുക്കുക. എന്നിട്ട് ഒരു പ്ലാസ്റ്റിക് ഒരു ഒന്ന് ചൂടാറി കഴിയുമ്പോൾ വല്ല പ്ലാസ്റ്റിക്കിൻ്റെ കിറ്റിലോ ഡപ്പയിലോ ടിന്നിലോ എന്തിലെങ്കിലും ഇട്ട് വെച്ചാൽ മതി. ഇപ്പം അത്രയും പപ്പടം ഞാൻ വറുത്തെടുത്തിട്ടുണ്ട്. ആ സെയിം വെളിച്ചെണ്ണയിലേക്ക് തന്നെ ഞാൻ അപ്പം തന്നെയാണല്ലോ അത് ഓഫ് ചെയ്യണമൊന്നുമില്ല, ഒരു ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് പൊട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിലേക്ക് വെളുത്തുള്ളിയും ചുവന്നുള്ളിയും കൂടി ചതച്ചതാണ് ചേർത്ത് കൊടുത്തത്. വെളുത്തുള്ളി കൂടുതലാണ് എടുത്തേക്കണത്. അത് രണ്ടും കൂടി നല്ലോണം ഒന്ന് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഇത്തിരി കറിവേപ്പില ഇട്ട് കൊടുക്കുക. ഇനി അതും കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അത് മൂത്ത് കഴിയുമ്പോൾ അതിലേക്ക് ഒരു ഒന്നര ടീസ്പൂൺ മുളക് പൊടിയാണ് ഇട്ട് കൊടുക്കുന്നത്. നല്ല മുളക് പൊടിയാണ് ഇട്ടേക്കണത്. നമുക്കൊരു തോരൻ വേണമല്ലോ, അതിന് വേണ്ടിയാണ് നല്ല മുളക് പൊടി. പിന്നെ ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും കൂടി ഇട്ട് കൊടുത്ത് നല്ലോണം മുരിഞ്ഞു കഴിഞ്ഞ് കഴിയുമ്പോൾ, അതായത് പച്ചമുളകൊക്കെ മാറിക്കഴിയുമ്പോൾ അതിലേക്ക് വേവിച്ച് വെച്ചേക്കണ അച്ചിങ്ങ. അച്ചിങ്ങ വെറുതെ ഉപ്പിട്ട് വേവിച്ചേക്കണ അച്ചിങ്ങയാണ്. അച്ചിങ്ങയും കൂടി ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുക്കുക. എന്നും പറയണ പോലെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തൊരു ബെല്ലൈക്കൺ കാണും, അതൊന്ന് പ്രസ് ചെയ്യുക. പോൾ എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ വരും, അതൊന്ന് എനേബിൾ ചെയ്യുക. കൂട്ടുകാർക്ക് ഫ്രണ്ട്സിനൊക്കെ ഒന്ന് അയച്ചു കൊടുക്കുക. ഒരാൾക്കെങ്കിലും ഒന്ന് ഷെയർ ചെയ്യുക. ചാനലിനെ കുറിച്ച് ഒന്ന് പറയുക. പിന്നെ ഇഷ്ടമായാലും ഇഷ്ടമായില്ലെങ്കിലും കമൻറ്റ് ബോക്സിൽ പറയുക. പിന്നെന്താ, ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാം. ഇപ്പം നമ്മുടെ അച്ചിങ്ങ റെഡി ആയിട്ടുണ്ട്. ഇപ്പം എല്ലാം ഞാൻ നേരത്തെ ചെയ്തു വെച്ച കറികളും എല്ലാമായിട്ട് സദ്യ റെഡി ആയിട്ടുണ്ട്. ഇഞ്ചിക്കറി, ഉള്ളിക്കറി, കൂട്ടുകറി, അവിയൽ, പിന്നെന്താ മധുരപ്പച്ചടി, മധുരക്കറി, പാവയ്ക്ക കിച്ചടി, ബീട്രൂട്ട് കിച്ചടി, പൈനാപ്പിൾ പച്ചടി, പിന്നെന്താ മാങ്ങ 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 പുരട്ടില്ലേ, അതാണ് ഞാൻ ചെയ്തിട്ടുണ്ട് ഇതിനു മുമ്പെല്ലാം. പിന്നെ കറി നാരങ്ങ, അച്ചിങ്ങ വലത്തിയത്, സാമ്പാർ, പിന്നെന്താ ശർക്കര വരട്ടി, കായ വറുത്തത്, പപ്പടം, ഇതെല്ലാം ആയിട്ടുണ്ട്. അപ്പം എല്ലാവരും സേഫായിട്ടിരിക്കുക. എല്ലാവരും സമാധാനത്തോടു കൂടി ഓണം ആഘോഷിക്കുക. ഇനി ലാസ്റ്റായിട്ട് ഞാൻ പരിപ്പ് പായസമാണ് ഉണ്ടാക്കിയത്. ഇപ്പോൾ പരിപ്പ് പായസം ഉണ്ടാക്കി ഒരു ബൗളിൽ ഒഴിച്ചിട്ട് അണ്ടിപ്പരിപ്പും കിസ്മിസും ഒക്കെ വറുത്തിട്ടിട്ടുണ്ട്. ഇതിൻ്റെ റെസിപ്പി നാളെ അപ്ലോഡ് ചെയ്യും. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്ന് പറയാനായിട്ട്. കണ്ടിരുന്ന എല്ലാവർക്കും നന്ദി.